സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് ആംഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരിയെ ക്രൈം എ ഡി ജി പി ആയി നിയമിച്ചു മറ്റ് മാറ്റങ്ങൾ ഇനി വിശദമായി പറയുന്നു രണ്ട് ചുമതലയും ടോമിൻ ജെ തച്ചങ്കരി വഹിക്കും നക്സൽ വിരുദ്ധ സേനയുടെ ചുമതലയുള്ള ചൈത്ര തെരേസ ജോണിന് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റിന്റെ അധിക ചുമതല നൽകിയിട്ടുണ്ട് ഐ ടി ആൻഡ് ടെക്നോളജി എസ് പി ഡോക്ടർ ദിവ്യ ഗോപിനാഥിന് വനിതാ ബറ്റാലിയൻ കമാൻഡന്റിന്റെ അധിക ചുമതല ഇന്നത്തെ മന്ത്രിസഭാ യോഗം നൽകി കൊച്ചി മെട്രോ എം ഡി സ്ഥാനത്ത് നിന്നും മുഹമ്മദ് ഹനീഷിനെ മാറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം തൊഴിലും നൈപുണ്യവും വകുപ്പ് സെക്രട്ടറിയായിട്ടാണ് മുഹമ്മദ് ഹനീഷിനെ മാറ്റിയിട്ടുള്ളത് നികുതി അതായത് എക്സൈസ് വകുപ്പ് സെക്രട്ടറി ചെയർമാൻ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ എന്നീ ചുമതല കൂടി അധികമായി മുഹമ്മദ് ഹനീഷിന് നൽകിയിട്ടുണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് തിരികെ പ്രവേശിച്ച അൽക്കേഷ് കുമാർ ശർമ്മയാണ് കൊച്ചി മെട്രോയുടെ പുതിയ എം സ്മാർട്ട് സിറ്റി കൊച്ചി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യവസായ ഇൻഡസ്ട്രിയൽ കോറിഡോർ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നീ ചുമതല കൂടി അദ്ദേഹത്തിന് വഹിക്കേണ്ടി വരും ദേവികുളം സബ് കളക്ടർ വി ആർ രേണുരാജിനെ സ്ഥലം മാറ്റിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പൊതുഭരണ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടാണ് മാറ്റം ഒറ്റപ്പാലം സബ് കളക്ടർ ജെറോമിക് ജോർജിനെ പൊതുഭരണ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിക്കും ലീഗൽ മെട്രോളജി കൺട്രോളർ ഡോക്ടർ പി സുരേഷ് ബാബുവിനെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ ജോയിന്റ് സെക്രട്ടറിയാക്കി അവധി കഴിഞ്ഞ് തിരികെ പ്രവേശിച്ച നവജ്യോത് ഖോസയെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിക്കും അവധി കഴിഞ്ഞ് തിരികെ പ്രവേശിച്ച ജോഷി മൃൺമയി ശശാങ്കിനെ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കും ഭൂജല വകുപ്പ് ഡയറക്ടറുടെയും ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെയും നാഷണൽ ഹൈഡ്രോളജി ഡ്രിപ്പ് പ്രോജക്ടുകളുടെയും ഡെപ്യൂട്ടി സെക്രട്ടറി ചുമതല കൂടി അദ്ദേഹം വഹിക്കും കെ ടി വർഗീസ് പണിക്കരെ ലീഗൽ മെട്രോളജി കൺട്രോളറായി നിയമിച്ചിട്ടുണ്ട് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയൊരു അഴിച്ചുപണി എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം